നമസ്കാരം പ്രിയപ്പെട്ടവരെ, നമുക്ക് ബജറ്റിനെ കുറിച്ചാണ് സംസാരിക്കാനുള്ളത്. ഇതാണ് ബജറ്റ്. ജനങ്ങൾക്ക് വേണ്ടിയുള്ള ബജറ്റ്, സാധാരണക്കാർക്ക് വേണ്ടിയുള്ള ബജറ്റ്, അസംഘടിത മേഖലയ്ക്ക് വേണ്ടിയുള്ള ബജറ്റ്, ബിസിനസ്സുകാർക്ക് വേണ്ടിയുള്ള ബജറ്റ്, നിക്ഷേപകർക്ക് വേണ്ടിയുള്ള ബജറ്റ്, ഭാരതത്തിന് വേണ്ടിയുള്ള ബജറ്റ്. ബജറ്റിലെ ഓരോ കണക്കുകളും കൃത്യമായി കണക്കുകൂട്ടി കൃത്യമായ തുലനാവസ്ഥയിൽ കൃത്യമായി ജനങ്ങളിലേക്ക്, ഭാരതത്തിലേക്ക്, ഇന്ത്യയിലെ ഓരോ മേഖലകളിലേക്കും എത്തുന്ന രീതിയിൽ കൃത്യമായി നടപ്പിലാക്കിയ അല്ലെങ്കിൽ പ്ലാൻ നടപ്പിലാക്കി അവതരിപ്പിച്ച ബജറ്റാണ് ശ്രീമതി നിർമ്മല സീതാരാമൻ ഇന്ന് പാർലമെന്റിൽ ജനങ്ങൾക്ക് വേണ്ടി നൽകി. തീർച്ചയായും എവിടെ നോക്കിയാലും എങ്ങനെ നോക്കിയാലും ബജറ്റിൽ ജനങ്ങൾക്ക് വേണ്ടിയുള്ള പദ്ധതികളെക്കുറിച്ചും അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചും ഒക്കെ തന്നെയാണ് വിശദീകരിച്ചിരിക്കുന്നത്. ഇത് യാഥാർത്ഥ്യ ബോധത്തോടെ, ചിന്തയോടെ, പദ്ധതികളോടെ ഒക്കെ ആവിഷ്കരിച്ച ഒരു ബജറ്റാണ്. ഈ ബജറ്റിൽ ഒരുപാട് പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഒരു ചെറിയ സ്റ്റോറിക്കുള്ളിൽ അതൊന്നും ഒതുക്കാൻ ചിലപ്പോൾ പറ്റിയെന്നിരിക്കില്ല. അതൊക്കെ വളരെ വിശദമായി തന്നെ അവ ചർച്ച ചെയ്യേണ്ട, മനസ്സിലാക്കേണ്ട പദ്ധതികളാണ് വിവിധ മേഖലകൾക്കായി ബജറ്റിൽ നൽകിയിരിക്കുന്നത്. ബജറ്റിന്റെ ആ ഒരു ശാസ്ത്രീയത, ബജറ്റ് എങ്ങനെ ജനങ്ങൾക്ക് ഗുണകരമാകും, എങ്ങനെ രാജ്യത്തിന് ഗുണകരമാകും, അതിനെക്കുറിച്ച് പ്രമുഖ സാമ്പത്തിക വിദഗ്ധനും ചാർട്ടേഡ് അക്കൗണ്ടന്റുമായ ശ്രീ രഞ്ജിത് കാർത്തികേയൻ തത്വമയി ന്യൂസിനോട് പ്രതികരിച്ചു. അദ്ദേഹത്തിന്റെ പ്രതികരണത്തിലേക്ക്. ഈ ഒരു കോവിഡ് കാലം, ഒരു പാൻഡമിക് കഴിഞ്ഞ ഒരു സമയം നോക്കുമ്പോൾ ഒരു വളരെ പരിമിതികൾക്ക് നിന്നുകൊണ്ട് ഏറ്റവും സമർത്ഥമായ രീതിയിലുള്ള ഒരു ബഡ്ജറ്റ് തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പം ഇത് ഇപ്രാവശ്യത്തെ ആ ഒരു വലിയ വീഴ്ച നമുക്കുണ്ടായിട്ടുണ്ട്, നമ്മുടെ കളക്ഷനിലും മറ്റുമൊക്കെ. അതുപോലെ തന്നെ നമ്മുടെ ഒരു ബേസിക് ആയിട്ടുള്ള ടാക്സ് റവന്യൂസും മറ്റുമൊക്കെ വളരെ താഴേക്ക് പോയി, ഏതാണ്ട് 23% വരെ താഴെ പോയിട്ട് പിന്നെ ജി ഡി പി വർധന തിരിച്ച് ഏതാണ്ട് 7.7% നിൽക്കുന്നതെന്നാണ് നമ്മുടെ കണക്കുകൾ പറയുന്നത്. അപ്പൊ അവിടുന്ന് ഒരു വി ഷേപ്ഡ് റിക്കവറിക്ക് വേണ്ടിയിട്ടുള്ള ഒരു 6 തൂണുകൾ ഇത് ചെയ്തുകൊണ്ട് ഉള്ള ഒരു ഒരു ബഡ്ജറ്റ് തന്നെയാണ്. അതിനകത്ത് ഹെൽത്ത്, വെൽബീയിങ്, അതുപോലെ തന്നെ ഫിസിക്കൽ ആൻഡ് ഫൈനാൻഷ്യൽ ക്യാപിറ്റൽ, ഇൻഫ്രാസ്ട്രക്ചർ, പിന്നെ ഇൻക്ലൂസീവ് ഡെവലപ്മെന്റ് ഫോർ ദ ആസ്പിറേഷണൽ ഇന്ത്യ, റീഇൻഗ്രേറ്റിംഗ് ഹ്യൂമൻ ക്യാപിറ്റൽ, റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റും ഇന്നോവേഷനും, അതുപോലെ തന്നെ മിനിമം ഗവൺമെന്റ് ആൻഡ് മാക്സിമം ഗവർണൻസ്, ഇങ്ങനെയുള്ള 6 തൂണുകളിൽ നിലനിർത്തിക്കൊണ്ടുള്ള ഒരു ഒരു സമഗ്രമായ ബഡ്ജറ്റാണ്. വളരെ പോയിന്റഡ് ആയിരുന്നു. ഈ ബഡ്ജറ്റിന്റെ അലോക്കേഷൻസും മറ്റുമൊക്കെ വളരെ വിശദമായിട്ടൊന്നും പറഞ്ഞിട്ടില്ല. ഇതൊരു ആത്മനിർഭർ ഭാരതിന്റെ ഒരു കണ്ടിന്യൂവേഷൻ ആയിട്ട് തന്നെയാണ് ഇത് മുന്നോട്ട് കൊണ്ടുപോയിരിക്കുന്നത്. ഇതിനകത്തുള്ള ഏറ്റവും സ്ട്രൈക്കിംഗ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഈ നമ്മുടെ ഒരു ബഡ്ജറ്റ് ഡെഫിസിറ്റ് ഏതാണ്ട് 9% 9.5% കൂടുമെങ്കിലും ആ ഒരു കാര്യത്തെ ബോധർ ചെയ്യാതെ FRBM ആക്ടിനെ അമെൻഡ് ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട് വളരെ ശക്തമായ രീതിയിൽ ഇൻഫ്രാസ്ട്രക്ചർ സ്പെൻഡിങ് കാര്യമായി ചെയ്യാനായിട്ടുള്ളൊരു നീക്കം ഈ ബഡ്ജറ്റിൽ കണ്ടു. അത് വളരെ സ്വാഗതാർഹമാണ്. കാരണം ഇപ്പം പലരും പറയുകയുണ്ടായി, ഞാൻ കേട്ടത് ഈ പറയുന്ന ഒരു ഡയറക്റ്റ് ക്യാഷ് ട്രാൻസ്ഫേഴ്സും മറ്റുമൊക്കെ ചെയ്യണമായിരുന്നു എന്നാണ്. പക്ഷെ എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ എന്ന് പറയുന്നത് നമ്മൾ അതിനുള്ള ഈ എപ്പോഴും നമ്മൾ കടം എഴുതിത്തള്ളുകയും കർഷകർക്ക് ഇൻട്രസ്റ്റ് ഫ്രീ ആയിട്ടുള്ള ലോൺ കൊടുക്കുകയും എങ്ങനെയൊക്കെ ഉള്ളതിനേക്കാൾ കൂടുതൽ അവർക്ക് വേണ്ട ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്ത് കൊടുക്കുക. ഇന്ന് തന്നെ നമുക്കറിയാം കാർഷിക മേഖലയാണ് നമ്മൾ താങ്ങി നിർത്തിയത്. ഈ എല്ലാ മേഖലകളിലും താഴോട്ട് പോയ ഒരു സന്ദർഭത്തിൽ പോലും ഇന്ത്യയുടെ കാർഷിക രംഗം വളരെ ശക്തമായി പെർഫോം ചെയ്യുകയും അതിൽ നിന്ന് നമുക്ക് ഒരു 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 റിലീഫ് ഉണ്ടാകുകയും ഒരു ഒരു എംപ്ലോയ്മെന്റിലൊക്കെ ഏറ്റവും കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് ഉള്ളത് ഈ കാർഷിക മേഖലയാണെന്ന് മനസ്സിലാക്കി ചെയ്ത പല കാര്യങ്ങളും ഇന്ന് അത് ഫലവത്തായി എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. അപ്പോൾ ഈ ബഡ്ജറ്റിലും അതുപോലെ തന്നെ ഇൻഫ്രാസ്ട്രക്ചർ പുഷ്, അത് ഇൻഡയറക്ട്ലി അൺഡയറക്ട്ലി നമ്മുടെ കാർഷിക മേഖലയെ, തൊഴിൽ മേഖലയെ ഒക്കെ വളരെ ശക്തമായി ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു ഒരു മേഖലയാണ്. അപ്പം ഞാൻ പേഴ്സണലി ഇതിനകത്ത് ഒരു ഒരു ഡയറക്റ്റ് ക്യാഷ് ആയിട്ട് കൊടുക്കണമെന്നോ ഒക്കെ പറയുന്ന ഒരു അതിനെ സബ്സ്ക്രൈബ് ചെയ്യുന്ന ഒരാളല്ല. ഈ അതുപോലെ തന്നെ ജോബ് ക്രിയേഷന് വളരെ വലിയ ട്രസ്റ്റ് ഉണ്ട്. ജോബ് ക്രിയേഷനിൽ ട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇവർ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു ജോബ് ഫോർ ദ ഫ്യൂച്ചർ ആൻഡ് ദ ഫ്യൂച്ചർ ഓഫ് ദ ജോബ്സ് വളരെ വളരെ സീരിയസ് ആയിട്ട് കൺസിഡർ ചെയ്ത ഒരു ബഡ്ജറ്റ് ആണെന്ന് തന്നെ പറയാം. ഇതിനകത്ത് നമുക്കറിയാം നമ്മുടെ എഡ്യൂക്കേഷൻ സെക്ടറിലും മറ്റുമൊക്കെ
വളരെ ശക്തമായ ഇടപെടലുകൾ നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. സമഗ്രമായ മാറ്റം വരുന്നുണ്ട്. ആ മാറ്റത്തിന് ഉതകുന്ന രീതിയിലുള്ള അലോക്കേഷൻസും മറ്റുണ്ട് ഇതിനകത്ത്. അതുപോലെ കേരളത്തിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ റോഡ് ഇൻഫ്രാസ്ട്രക്ചറിന് 65,000 കോടി രൂപ, മെട്രോ റെയിലിനുള്ള പൈസ, ഇതൊക്കെ നമ്മൾ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ കേരളത്തിൽ തന്നെ ഈ പറഞ്ഞ തിരിച്ചു വന്ന പ്രവാസികളും മറ്റുമൊക്കെ ജോലി കിട്ടാനും അല്ലെ കൺസ്ട്രക്ഷനിലുള്ള ഇതിനും ഒരു ഓവറോൾ ഡെവലപ്മെന്റിന് ഡെഫിനറ്റ് ആയിട്ട് സഹായിക്കും. അത് ഏറ്റവും വളരെ ശക്തമായിട്ടുള്ള ഒരു ഇൻഫ്ലുവൻസ് വന്നിട്ടുള്ളത് ഹെൽത്ത് സെക്ടറിലാണ്. വളരെയധികം ഒരു ഇമ്പോർട്ടൻസ് ഈ പ്രാവശ്യം ഹെൽത്ത് വെൽനസ്, അത് പ്രിവെന്റീവ് ആയിട്ടുള്ള ഹെൽത്ത് കെയർ, അതുപോലെ ക്യൂറേറ്റീവ് ആയിട്ടുള്ള ഹെൽത്ത് കെയർ, ഇതിന് പുറമെ വെൽബീയിങ് ആയിട്ടുള്ള, ഇങ്ങനെ മൂന്ന് തലങ്ങളിൽ വളരെ ശക്തമായ ഇന്റർവെൻഷനാണ് ഈ പ്രാവശ്യം കേന്ദ്ര ഗവൺമെന്റ് പറഞ്ഞിരിക്കുന്നത്. ഇതും വളരെ സ്വാഗതാർഹമാണ്. കാരണം പ്രധാനമന്ത്രി ഈ കോവിഡ് സമയത്ത് പറഞ്ഞിട്ടുണ്ട്, ആളുകളുടെ ജീവൻ നിലനിർത്തുക എന്നുള്ളതാണ് പ്രൈമറി ആയിട്ടുള്ള ഒരു ആവശ്യം. ആ പ്രൈമറി ആയിട്ടുള്ള ആവശ്യം നമുക്ക് നിലനിർത്താൻ സാധിച്ചു. ഒരു ശക്തമായ ലോക്ക്ഡൌണും മറ്റുമൊക്കെ നമുക്കറിയാം, നമുക്ക് ആ കോവിഡ് വ്യാപനം ഒക്കെ നിയന്ത്രിക്കാൻ സാധിച്ചത് ആ ഒരു ശക്തമായ ഒരു ഡിസിഷനാണ്. അപ്പം അങ്ങനെ വെച്ച് നോക്കുകയാണെങ്കിൽ ആ ഒരു ഡിപ്പ് കഴിഞ്ഞതിന് ശേഷം ഒരു വളരെ ശക്തമായി വളരെ ബോൾഡായിട്ട് പണം ഏതാണ്ടിരിക്കുന്നു 50% വരവ് ഈ പ്രാവശ്യം കടത്തിലൂടെ ആയിരിക്കും. എന്നാൽ പോലും ആ ഡെഫിസിറ്റിനെയൊന്നും കണക്കാക്കാതെ വളരെ ശക്തമായിട്ടുള്ള രീതിയിൽ ഇൻഫ്രാസ്ട്രക്ചറിലും മറ്റുമൊക്കെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു ബഡ്ജറ്റ് തികച്ചും സ്വാഗതാർഹമാണ്. പല ന്യൂനതകളും നമുക്ക് പറയാം, അതെല്ലാം എല്ലാ ബഡ്ജറ്റിലും നമുക്ക് പറയാം നമ്മൾ ആഗ്രഹിച്ചത് കിട്ടിയിട്ടില്ല എന്ന് പറയാം. ഇൻകം ടാക്സിനെ സംബന്ധിച്ചും മറ്റുമൊക്കെ കംപ്ലയിൻസ് ഉണ്ട്. പക്ഷേ അതിൻ്റെ ഒരു മേജർ ഇമ്പാക്ട് ഇവിടെ വരുന്നതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ആ ഒരു ടാക്സ് അഡ്മിനിസ്ട്രേഷനിൽ വന്നിട്ടുള്ള ചേഞ്ചസ് ആണ്. ടാക്സ് അഡ്മിനിസ്ട്രേഷനിൽ ഈ 6 വർഷം വരെയുള്ള കണക്ക് നോക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ മാറ്റം വരുത്തി ഫേസ്ലെസ് ആയിട്ടുള്ള അപ്പീലുകൾ ഫയൽ ചെയ്യാനുള്ള ഒരു ഒരു നിബന്ധന കൊണ്ടുവന്നു ഒരു ഇൻകം ടാക്സ് അപ്പലേറ്റ് ട്രൈബ്യൂണലിൽ. ഇങ്ങനെയുള്ള സമഗ്രമായ മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ആ ടാക്സ് പേയേഴ്സിന് ഒരു 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 റിലീഫ്, ഈ ടാക്സ് അഡ്മിനിസ്ട്രേഷനിൽ ഒരു നല്ല റിലീഫ് ഉണ്ടാവും. ഈ പറയുന്ന ഒരു ഒരു അഗ്രികൾച്ചറിലും ഇൻഫ്രാസ്ട്രക്ചറിലും ഹെൽത്തിലും മറ്റുമൊക്കെയുള്ള ഒരു ഡെഫിനറ്റ് ആയിട്ടൊരു ത്രസ്റ്റ് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഒരു നെഗറ്റീവായിട്ട് എനിക്ക് പേഴ്സണലി തോന്നിയതെന്ന് പറയുന്നത് നമ്മുടെ ഒരു ഇൻഷുറൻസ് സെക്ടറിൽ 74% ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് കൊണ്ടുവരുന്നു അല്ലെങ്കിൽ അതിനുള്ള അനുവാദം കൊടുക്കാൻ പോകുന്നു എന്ന് പറയുന്നതാണ്. അതിന് എത്രമാത്രം ഒരു നമുക്ക് അഭികാമ്യമാണ് എന്ന് എനിക്കൊരു സംശയമുണ്ട്. അതിനകത്ത് ഒരുപാട് കണ്ടീഷൻസും മറ്റുമൊക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും ഈ പറയുന്ന നമുക്കൊരു ഇൻഷുറൻസ് സെക്ടറിൽ അങ്ങനെ ഒരു വിദേശ നിക്ഷേപം സ്വീകരിക്കേണ്ട ആവശ്യമുണ്ടോ എന്നുള്ളത്, നമുക്കറിയാം ഇൻഷുറൻസ് പെനിട്രേഷൻ വളരെ കുറവായിട്ടുള്ള ഒരു രാജ്യങ്ങളിലൊന്ന് ഇന്ത്യയാണ്, ഒരുപാട് സെക്ടറിലുണ്ട്. പക്ഷേ ഒരു വിദേശ രാജ്യത്തിൽ നിന്നുള്ള ഒരു കൺട്രോൾ ആൻഡ് മാനേജ്മെന്റും മറ്റുമൊക്കെ വരുന്ന ഒരു സെക്ടറിൽ, ആ പർട്ടിക്കുലർ ഇൻഷുറൻസ് സെക്ടറിൽ എത്രമാത്രം താഴേക്കിടയിലുള്ള ആ ലോവർ ക്ലാസ്സിന് അതുകൊണ്ടൊരു ബെനിഫിറ്റ് ഉണ്ടാകും എന്നുള്ളതിനെ പറ്റി ഒരു ആശങ്ക ഡെഫിനറ്റ് ആയിട്ടുണ്ട്. അതല്ലാതെ ഞാൻ മേജറായിട്ടുള്ള ഒരു നെഗറ്റീവ് ഫാക്ടേഴ്സ് ഇതിനകത്ത് കാണുന്നില്ല. ഒരു വളരെ ബോൾഡായിട്ടുള്ള ബഡ്ജറ്റാണ്, അതൊരു വികസന മുഖം ഡെഫിനറ്റ് ആയിട്ടുണ്ടാകും. നമുക്കൊരു വി ഷേപ്പ് റിക്കവറി ഉണ്ടാക്കാൻ പാകത്തിന് തന്നെയാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. തീർച്ചയായും എല്ലാ മേഖലകളെയും സ്പർശിച്ചുകൊണ്ട് എല്ലാവർക്കും ഗുണകരമായ രീതിയിൽ മാക്സിമം പരമാവധി എല്ലാവർക്കും അതിന്റെ പ്രയോജനം, ബജറ്റിന്റെ പ്രയോജനം ലഭിക്കുന്ന രീതിയിൽ പ്ലാൻ ചെയ്ത് അവതരിപ്പിച്ച ബജറ്റ് ആയിരുന്നു. ന്യൂനതകളെ കുറിച്ചും ശ്രീ രഞ്ജിത് കാർത്തികേയൻ പറഞ്ഞു. ഇപ്പോൾ എന്ത് ചെയ്യുകയാണെങ്കിലും അതിൽ ചില ന്യൂനതകളും ചില ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടാകും. വളരെ കുറച്ച് ന്യൂനതകൾ മാത്രമേ ഈ ബജറ്റിൽ ചൂണ്ടിക്കാട്ടാനുള്ളൂ. എന്തൊക്കെയായാലും ഇതാണ് ഒരു യൂണിയൻ ബജറ്റ്, കേന്ദ്ര ബജറ്റ് 2021 പ്രതീക്ഷകൾ നൽകുന്ന, പ്രതീക്ഷയിലേക്ക്, വിജയത്തിലേക്ക്, വികസനത്തിലേക്ക്, പുരോഗതിയിലേക്ക് രാജ്യത്തെ നയിക്കുന്ന ബജറ്റ്. ഈ കോവിഡ് മഹാമാരി കാലത്തും ഉണ്ടായ ബുദ്ധിമുട്ടുകളൊക്കെ തന്നെ മറികടക്കുന്നതിനുള്ള പദ്ധതികൾ, ആത്മനിർഭർ ഭാരത് പദ്ധതിയിൽ തുടങ്ങി അതിന്റെ ആ എല്ലാ വശങ്ങളും സ്പർശിച്ചുകൊണ്ടു പോകുന്ന ബജറ്റ്, അതിന്റെ ശാസ്ത്രീയ വിശദീകരണമാണ് ശ്രീ രഞ്ജിത് കാർത്തികേയൻ നൽകിയത്. തുടർന്നും വരും ദിവസങ്ങളിലും ഈ ബജറ്റുമായി ബന്ധപ്പെട്ട ചർച്ചകളും വിശദീകരണങ്ങളും ഒക്കെ തന്നെ തത്വമേ ന്യൂസ് സംപ്രേഷണം ചെയ്യും. അപ്പോൾ തീർച്ചയായും ജനങ്ങൾക്ക് വേണ്ടിയുള്ള ബജറ്റ്, ജനോപകാരപ്രദമായ ബജറ്റ് എന്ന് തന്നെയാണ് പൊതുജനങ്ങളും അഭിപ്രായപ്പെടുന്നത്. സാമ്പത്തിക വിദഗ്ധരും ഒക്കെ തന്നെ അത് തന്നെയാണ് ചൂണ്ടിക്കാട്ടുന്നത്. വെബ് ഡെസ്ക്, തത്വമേ.